സുപ്രഭാതത്തിലേക്ക് സ്വാഗതം കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർമാരെ കുറിച്ച് പൊതുവെ പറയാറുള്ളത് ഏറ്റവും നല്ല ഓട്ടോ ഡ്രൈവർമാർ എന്നാണ് പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണ് ഈ നല്ല വാക്ക് അവർ അതിന് അർഹരാണ് എന്ന കാര്യത്തിലും തർക്കമില്ല എന്നാൽ കുറച്ചു ദിവസമായി ഈ സൽപേരിന കളങ്കമുണ്ടാക്കുന്ന ചില പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഇപ്പോൾ കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർമാർ വാർത്തകളിൽ ഇടം നേടുന്നത് ഒരു വിഭാഗം ഓട്ടോ ഡ്രൈവർമാരുടെ ചില പ്രവർത്തനമാണ് ഈ ചീത്തപ്പേരിന് കാരണമാകുന്നത് കോഴിക്കോട്ടെ ഇലക്ട്രിക് ഓട്ടോ ഡ്രൈവർമാർക്കിപ്പോൾ നിരത്തിൽ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് പെർമിറ്റും വേണ്ട ടാക്സും വേണ്ടെന്ന സർക്കാരിന്റെ വാക്കും വിശ്വസിച്ച് വണ്ടിയെടുത്ത് റോഡിലിറങ്ങിയ തൊഴിലാളികളാണിപ്പോൾ ഗതികേടിലായിരിക്കുന്നത് ഇലക്ട്രോണിക് ഓട്ടോ ഡ്രൈവർമാർ ഏറെ ദുരിതം പേറുകയാണിപ്പോൾ ഒരു യാത്രക്കാരനുമായി യാത്ര ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല പെർമിറ്റില്ലെന്നും പറഞ്ഞ് യൂണിയൻകാർ വണ്ടി തടയുകയും ആളുകളെ ഇറക്കി വിടുകയും അസഭ്യം പറയുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുമാണ് തങ്ങളുടെ ഭാഗം കേൾക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ലെന്നാണ് ഇലക്ട്രിക് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത് ലോണെടുത്തും മറ്റും ഓട്ടോ വാങ്ങിയിട്ട് അവസാനം റോട്ടിലിറക്കാൻ കഴിയാത്ത ഗതികേടിലാണ് ഇലക്ട്രിക് ഓട്ടോ തൊഴിലാളികൾ വലിയ സംഖ്യ തന്നെ ലോഡണവും പിന്നെ ജീവിത ചെലവും ഈ വാഹനം ഓടിവേണം മുന്നോട്ട് പോകാൻ എന്നാൽ ഓട്ടോ എടുത്ത് നഗരത്തിൽ ഇറങ്ങിയ അന്ന് തുടങ്ങിയതാണ് ഇവരെ യൂണിയൻ കാറിട്ട് ഓടിക്കാൻ നഗരത്തിലെ പ്രധാന ഇടങ്ങളിൽ ഇവരെ അടുപ്പിക്കാൻ പോലും തയ്യാറാകുന്നില്ല ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും അടക്കം ആളുകൾ കൂടുന്നിടത്തൊന്നും ഇവരെ അടുപ്പിക്കുന്നില്ല താൽക്കാലികമായി സരോവരത്തും ബട്ടർ റോഡ് ബീച്ചിലും മറ്റും ഇലക്ട്രിക് ഓട്ടോയുടെ സ്റ്റാൻഡ് അനുവദിച്ചെങ്കിലും ഇവിടെ നിന്ന് പോലും കൃത്യമായി ഓടാൻ സമ്മതിക്കാത്ത സ്ഥിതിയാണ് ഇപ്പോൾ പുതിയ പെർമിറ്റ് ഇപ്പോൾ അനുവദിക്കുന്നില്ലെങ്കിലും താൽക്കാലികമായി ജില്ലാ ഭരണകൂടം ഇവർക്ക് സി സിഇഇ നമ്പർ അനുവദിച്ചിരുന്നു ഇതിനും കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയാണ് ഇപ്പോൾ ഒരു കൂട്ടം ഓട്ടോ യൂണിയൻ പ്രവർത്തകർ ഓട്ടോകൾ തടയുന്നത് അപ്രതീക്ഷിതമായി വഴിയിൽ ഇറങ്ങേണ്ട അവസ്ഥ വരുമ്പോൾ ഇപ്പോൾ പലരും ഇലക്ട്രിക് ഓട്ടോയിൽ കയറാൻ തയ്യാറാകുന്നില്ലെന്നും ഓട്ടോ തൊഴിലാളികൾ പറയുന്നു ഈ പ്രശ്നത്തിന് സർക്കാർ ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇലക്ട്രിക് ഓട്ടോ തൊഴിലാളികളുടെ ആവശ്യം കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്ന രോഗിയായ യാത്രക്കാരനെ വഴിയിൽ ഇറക്കിവിടുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തതായി പരാതി ഉയരുകയും അതിൻ്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വലിയ തരത്തിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് വന്ന സംഭവം മാത്രം നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി ഓട്ടോകളാണ് സമാനമായ രീതിയിൽ തടയുകയും യാത്രക്കാരെ വഴിയിൽ ഇറക്കിവിടുകയും ചെയ്തത് എന്നാൽ ഇതിലെല്ലാം പരാതി പറഞ്ഞിട്ടും കൃത്യമായ ഒരു നടപടിയും പോലീസ് എടുക്കുന്നില്ലെന്നുമാണ് ആക്ഷേപം ഉയരുന്നത് സ്റ്റാൻഡിലിട്ട് ഓടാൻ സമ്മതിക്കാത്തതായതോടെ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ കറങ്ങിയാണ് ഇവർ ഓട്ടോ ഓടുത്തത് എന്നാൽ അതും തടയുന്നതോടെ ഇപ്പോൾ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണെന്നും അധികൃതരുടെ ഭാഗത്ത് നിന്ന് പരാതി നൽകിയിട്ടും ഒരു നടപടി ഉണ്ടാകുന്നില്ലെന്നും ഇനി എന്തു ചെയ്യണമെന്ന് അറിയില്ലെന്നുമാണ് ഇവർ പറയുന്നത് സർക്കാർ വാക്കിൽ വിശ്വസിച്ച് ഇലക്ട്രിക് ഓട്ടോയുമായി നിരത്തിലിറങ്ങിയ തൊഴിലാളികളെ കേൾക്കാൻ സർക്കാർ തയ്യാറാകണം വർഗബോധമുള്ള യൂണിയനുകൾ വാഹനങ്ങൾ തടയുമ്പോൾ യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിടുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഉപജീവനത്തിനായി നിരത്തിൽ ഇറങ്ങിയവരാണ് ആ ഓട്ടോ തൊഴിലാളികളും എന്ന ഒരു വട്ടമെങ്കിലും ചിന്തിക്കണം